ജീവനക്കാരുടെ ശമ്പളം പിടിക്കാനുള്ള സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതി. ഇപ്പോൾ ധനമന്ത്രി തോമസ് ഐസക് പ്രതികരിക്കുകയാണ്. ഡെഫർ ചെയ്യുന്നതിന് സംസ്ഥാനത്തിന് നടപടി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കേരള സംസ്ഥാനം മാത്രമല്ല, ഹൈക്കോടതി വിധിയാകുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും ഒക്കെ ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് വിധി വരട്ടെ. വിധി വായിച്ചതിന് ശേഷം ഇത് നിയമപരമാക്കുന്നതിന് എന്തോ നടപടി വേണം. എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് ഇങ്ങനെ ചെയ്യാനാവില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിധി വന്നതിന് ശേഷം കൃത്യമായിട്ട് പ്രതികരിക്കുക. ഏതായാലും കേരളത്തിൽ ചിലരുടെ മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ഏതെല്ലാം രീതിയിൽ സർക്കാരുമായിട്ട് നിസ്സഹകരിക്കാം, ഏതെല്ലാം രീതിയിൽ ഈ കോവിഡ് പ്രതിരോധത്തെ ദുർബലപ്പെടുത്താം, അതിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റ് ആളുകൾ കേരളത്തിൽ രൂപാന്തരപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അത്യധികം ദൗർഭാഗ്യകരമായിട്ടൊരവസ്ഥയാണ്. ലോകം മുഴുവൻ കേരളത്തിലെ യോജിപ്പ്, കേരളത്തിൻ്റെ സോഷ്യൽ ക്യാപിറ്റൽ എന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ എങ്ങനെ തകർക്കാം എന്ന് ശ്രമിക്കുന്ന കുറച്ച് പേര് നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് വലിയൊരു തിരിച്ചറിവ് തന്നെയാണ്. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ വിധി വന്നതിന് ശേഷം ഇന്ന് വൈകുന്നേരം ഞാൻ വിശദമായിട്ട് പ്രതികരിക്കാം. ഇല്ലെന്ന് വിധി വായിക്കാതെ ഇതിനൊക്കെ എങ്ങനെ തീരുമാനം എടുക്കണേ? വിധി വരട്ടെ, വിധി വന്ന് വായിച്ച ശേഷം നിയമപരമായ പരിഹാരമാണോ അപ്പീലാണോ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ സ്റ്റേ ചെയ്യുന്നതിനാണല്ലോ, അപ്പോൾ ഇത്രയും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ഞാൻ കോടതിയിലെ വാദങ്ങൾ കേട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇപ്പം അതിനെക്കുറിച്ചൊന്നും ഞാൻ കമൻ്റ് ചെയ്യുന്നില്ല. കോടതി വിധിയും വായിച്ചിട്ടില്ല. അതായത് ഒരു കാര്യം എനിക്കറിയാം, ഇത് സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ എല്ലാം സ്റ്റേ ആണ്, കേന്ദ്ര സർക്കാരിൻ്റെയും സ്റ്റേ ആണ്. നമുക്ക് നോക്കാം എന്താന്നുള്ളതൊക്കെ പരിശോധിക്കട്ടെ. പരിശോധിച്ചിട്ട് പ്രതികരിക്കും. മാറ്റി വെക്കാന്ന് വെച്ചാൽ മാറ്റി വെക്കലല്ലേ, പിന്നെന്തുവാ എന്ന് കൊടുക്കുമെന്ന് എങ്ങനെ ഇന്ന് ഞാൻ പറയാ? ഈ കോവിഡ് ഈ രീതിയിലെ ലോക്ക്ഡൌൺ രണ്ട് മൂന്ന് മാസം കൂടി മൂന്ന് നാല് മാസം കൂടി നീളുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്നാ കൊടുക്കാൻ പറ്റുക എന്നുള്ളത്? ശരി, അതുകൊണ്ട് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം എന്താന്നുള്ളത്. കോടതിയിലെ കമന്റുകൾ കേട്ടിട്ടൊന്നും ഞാൻ മറുപടി പറയാനില്ല. വിധി വരട്ടെ, വിധി പകർപ്പ് കിട്ടിയതിന് ശേഷം വിശദമായിട്ട് നോക്കിയിട്ട് പ്രതികരണം നൽകാം. അപ്പൊ ഇപ്പൊ ഇത്രയും നമുക്ക് മതി. ഇപ്പൊ വിധി പകർപ്പ് വന്നതിന് ശേഷം ചെയ്യാം, പറയാം, പറയാം. ഞാൻ പറഞ്ഞല്ലോ, കോടതി പറഞ്ഞത് എന്താന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ട് എനിക്ക് വർത്തമാനം പറയാൻ പറ്റുമോ? കോടതിയുടെ വിധി വരട്ടെ, ഞാൻ പ്രാഥമിക പ്രതികരണം പറഞ്ഞു കഴിഞ്ഞു. പ്ലീസ് ടേക്ക് ഇറ്റ്. ക്യാൻ കഴിയില്ല സർക്കാരിന്. ആ സർക്കാരിന്റെ ഉത്തരവിൽ തന്നെ അവ്യക്തതകൾ ഉണ്ട്. ശമ്പളം ഒരാളുടെ, ഒരു ജീവനക്കാരൻ്റെ അവകാശമാണ്. സാമ്പത്തിക പ്രതിസന്ധി എന്ന കാരണം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കത് പിടിച്ചുവെക്കാൻ കഴിയില്ല എന്ന് കോടതി നടത്തിയതായുള്ള നിരീക്ഷണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ധനമന്ത്രി തോമസ് ഐസക്.